കാണുവാനും വ്യക്തിപരമായി സംസാരിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ 10 മണിവരെ സമയമുള്ളൂ. പാലക്കാട് വരെ ഈ റോഡ് ഷോ പോകണം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ നിർത്തി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ലക്ഷ്യം ഡൽഹിയാണ്. ഈ തവണ നമ്മൾ മോഡിയെ ഇറക്കും, ഈ തവണ നമ്മൾ BJPയെ ഇറക്കും. ഒരു മതേതര ഗവൺമെൻറ്, ഒരു മതേതര ഗവൺമെൻറ് ആ സ്ഥാനത്ത് വരും. ഒരു സംശയവുമാണ്, ഇന്ത്യക്ക് അത് ആവശ്യമാണ്. ഇന്ത്യക്ക് ഒരു വർഗീയ വിഭാഗീയ ഗവൺമെൻറ് പേരില്ല, ഈ രാജ്യത്തിൻ്റെ ചരിത്രവുമായി തീരില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നല്ല ഗവൺമെൻറ് അവിടെ ഉണ്ടാവണം. രാഹുൽ ഗാന്ധി തന്നെ കേരളത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. 20-ൽ 20 സീറ്റും കൊടുത്ത് നമുക്ക് ഈ തവണ കേരളം ചരിത്രം സൃഷ്ടിക്കണം. ഒരു വർഷത്തിൽ കൈയടയാളത്തിൽ, കോഴിക്കോടാണെങ്കിൽ കൈയടയാളത്തിൽ, പൊന്നാനിയാണെങ്കിൽ കോടി അടയാളത്തിൽ, കുണ്ടോട്ടിയിൽ എല്ലാവരും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അവരോട് നന്ദി. ജയ ഹിന്ദ്. കുഞ്ഞാലി കുട്ടിസാഹിബിനെ അനുഗമിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അഹമ്മദ് സാഹിബിന്റെ പിൻഗാമി കുഞ്ഞാലി കുട്ടിസാഹിബ് മത്സരിക്കുമ്പോൾ സീറ്റും കിട്ടട്ടെ, എല്ലാ സീറ്റിലും വമ്പിച്ച ഭൂരിപക്ഷം ഉണ്ടാവട്ടെ. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മലപ്പുറത്തും കുറുക്കും ആസന്നമായ 17-ാമത് ഐക്യ ജനാധിപത്യത്തിന്റെ പെരുമഴയിൽ മുന്നണികളുടെ സാധ്യതയായി മലപ്പുറത്തിന്റെ പള്ളികൊന്നും ജനപതി തേർന്ന ഗംഭീരമായിട്ടുള്ള റോഡ് ഷോ പ്രിയകരായ സഹോദരന്മാരെ, പ്രിയമുള്ള ഇവിടെ പ്രിയകരായ സഹോദരന്മാരെ, പ്രിയമുള്ള കാരണന്മാരെ, നിങ്ങളോടെല്ലാവരോടും ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാധ്യതയായി മോഡിയെ അതിനുവേണ്ടി വളരെ കെട്ടായി നിന്ന്
കൊടുക്കാൻ സാധിക്കും. കേരളത്തിൽ നിന്ന് 20-ൽ 20 സീറ്റും കൊടുക്കണം. പിന്നെ ഓരോ സീറ്റിലും ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷം വേണം. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം. ഇവിടെ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കോണി അടയാളത്തിൽ വിനീതരായിരിക്കും. നിങ്ങളുടെ ഏറെ സന്തോഷമുണ്ട്. ഈ വൈകിയ വേളയിലും കുണ്ടോട്ടിയിൽ തടിച്ചുകൂടിയ ഈ ജനസാഗരം കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഡൽഹിയിൽ മോഡിയുടെ അവസാനത്തെ ഭരണമായിരിക്കും. മോഡി കോഴിക്കോട് വന്ന് പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല. കേരളത്തിൽ അവർ നിലം തൊടില്ല. അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി മനസ്സിലാവും എന്നാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. രാഹുൽ ഗാന്ധി കൂടി കേരളത്തിൽ നിന്ന് മത്സരിക്കുക, അത് ഏറ്റവും പ്രത്യേകത ഉള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു സംശയമില്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടുമിക്ക സീറ്റും UDF ജയിക്കും. ചിലപ്പോൾ 20-ൽ 20 ജയിച്ചെന്നിരിക്കും പറയാൻ കഴിയില്ല. അങ്ങനെ ഇന്ത്യയിൽ ഒരു മതേതര ഗവൺമെൻറ് ഉണ്ടാവാൻ, രാഹുൽജിയുടെ നേതൃത്വത്തിൽ ഒരു മതേതര ഗവൺമെൻറ് ഉണ്ടാവാൻ പോകുന്ന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. രാജ്യത്തിന് അത് ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു BJP ഭരണം അപകടമാണ്. നോട്ട് നിരോധനം നമുക്ക് ഓർമ്മയുണ്ട്, പല വിഭാഗീയതയും നമുക്ക് ഓർമ്മയുണ്ട്. ഇനി ഭരണം കിട്ടിയാൽ അത് അഹങ്കാരം കൂടും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കൗണ്ടർ സെറ്റ് വരണം എങ്കിൽ ഈ 5 കൊല്ലത്തെ ഭരണം ഇവിടെ അവസാനിക്കണം. അതിനുവേണ്ടി നമ്മളൊക്കെ ആവേശപൂർവ്വം പ്രവർത്തിക്കണം. കേരളം ഒരു കൊച്ചു സംസ്ഥാനം, പക്ഷേ ഇവിടെ നിന്ന് കൊടുക്കാൻ കഴിയുന്നത്ര സീറ്റുകൾ നമുക്ക് കൊടുക്കണം. കൊടുക്കാൻ കഴിയുന്നത്ര ഭൂരിപക്ഷം കൊടുക്കണം. 10% വോട്ട് നമുക്ക് കൊടുക്കണം. അതിനുവേണ്ടി ഭൂരിപക്ഷം ഉണ്ടാവട്ടെ. വയനാട്ടിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാവട്ടെ. മലപ്പുറത്തും വലിയ ഭൂരിപക്ഷം ഉണ്ടാവട്ടെ. കഴിഞ്ഞ ായി പ്രവർത്തിക്കണം എന്നാണ് എനിക്ക്. ഞങ്ങളുടെ ഈ റോഡ് ഷോ 10 മണിക്ക് മുമ്പ് വായക്കാരെത്തണം. അതുകൊണ്ട് ഓരോ മിനിറ്റും ഇതിന് പ്രധാനമാണ്. നിങ്ങളെല്ലാവരും ഇവിടെ വലിയ ആവേശത്തിലാണ്. ഞാൻ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ നന്ദി പറയുകയാണ്. പൗരസായിരത്തോടെയുള്ള ഈ ഇപ്പോഴും ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്ന പൗരസായിരത്തോടെയുള്ള നേതാക്കന്മാർ അവരാണ് നമ്മുടെ കരുത്ത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു സംശയവും വേണ്ട. സ്റ്റൈൽ ഓഫ് ഫർണിച്ചർ, വളാഞ്ചേരി റോഡ്, പുത്തനത്താണി.